എന്റെ മകളും കുഞ്ഞും ഒക്കെ ഇവിടെ ഉണ്ട്. എന്റെ മായ ഇച്ചിരി പായസം കൊടുക്കട്ടെ, എങ്ങനെയുണ്ടത്? വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നല്ല ന്യൂ ഇയർ ആശംസകൾ ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനിയും ഈ 2023 നല്ലൊരു വർഷമായിക്കോട്ടെ. കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്കിന്ന് അതുകൊണ്ട് തന്നെ നല്ലൊരു മധുരം, തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷമുള്ളേ. അപ്പോൾ നല്ലൊരു മധുരമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് പൈനാപ്പിൾ കൊണ്ട് നല്ലൊരു പായസം. എങ്ങനെയുണ്ട് ഭാഷമല്ല? കയറുവാ, ഇങ്ങോട്ട് വാ, കയറുവാ. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലതായിട്ട് സുഖമായിട്ട് എല്ലാവർക്കും ആയുരാരോഗ്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും തമ്പുരാൻ എല്ലാവർക്കും തരട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇന്നൊരു നല്ല പായസം അല്ല, മധുരമുള്ള ഒരു അത് തന്നെ വേണം. അതാണ് ഏറ്റവും നല്ലത്. ആ, അപ്പോൾ നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പായസം. ആ, അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് അടിക്കണം കേട്ടോ. അപ്പോൾ കഴിവതും അത് ഓടിച്ചു വിടാതെ മൊത്തം കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു പൈനാപ്പിൾ നല്ല കേടില്ലാത്ത, ഇത് കണ്ടു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, ഏതായാലും നല്ല പഴുത്തെ ഒരു പൈനാപ്പിളാണ് നമ്മളിവിടെ കരുതിയിരിക്കുന്നത്. പൈനാപ്പിൾ പായസത്തിന് ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഒരു കിലോയുള്ള ഒരു പൈനാപ്പിളാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് ഒരു 400 ഗ്രാം ശർക്കരയാണ് അതിനാവശ്യമായി വരുന്നത്. അപ്പോൾ 400 ഗ്രാം ശർക്കര, ചവ്വരി, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരല്പം ഉപ്പുപൊടി, ഇത് ഓപ്ഷനാണ്, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം. കാര്യം മധുരം ഒരു ബാലൻസ് ചെയ്യാനായിട്ടുണ്ട് ഞാൻ ഉപ്പുപൊടി കരുതി. കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് കുറച്ച് ചുക്കുപൊടി, നല്ല ജീരകം, അത് ചെറിയ ജീരകം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്, അതേപോലെ ഒരു 10 ഏലക്ക അതുകൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്, വലിയ 2 തേങ്ങയുടെ പാലാണ് നമ്മളിവിടെ പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് പൈനാപ്പിൾ പായസത്തിന് ആവശ്യമായത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചവ്വരി ഒന്ന് വേവിക്കുക. ഇതേപോലെ ഒരു 3 ഈ വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിന്ന് പെട്ടെന്ന് വേവുമല്ലോ. 3 ടേബിൾ സ്പൂൺ ചവ്വരി തന്നെ ഇതുപോലെ കണ്ടോ, 3 ടേബിൾ സ്പൂണേ ഉള്ളൂ. നമ്മളൊരളവ് കണ്ടിട്ടതാണ് അത്. ഇതൊന്ന് വേകട്ടെ, ഇതൊരല്പം വെള്ളത്തിനകത്തിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ച് ചവ്വരി ഒന്ന് വേകട്ടെ. അടുത്തായിട്ട് നമ്മളിതേ ഇതേപോലെ 2 ശർക്കര, ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം ശർക്കരയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അതായത് ഇതൊന്ന് ശർക്കര വെള്ളം ഒഴിച്ച് മതി. ഈ അടുപ്പിലോട്ട് അതോട് വെക്കാം. അപ്പം പടപടാന്ന് പണി തിരിവിട്ടു. ആ, അപ്പോൾ ഇതിലൂടെ വിളിക്കാം. അപ്പം ചവ്വരി ശർക്കരയായി, ഇത് രണ്ടും കൂടെ അടുത്തായിട്ട് നമ്മളിനി ഇപ്പം ഇത് രണ്ടും റെഡി ആയിക്കോളൂ. അടുത്തായിട്ട് നമ്മൾ പൈനാപ്പിൾ റെഡിയാക്കണം. പായസത്തിന് പൈനാപ്പിൾ എല്ലാം ചെത്തിയെടുക്കണം. അപ്പം നമ്മളിതിൻ്റെ മുൾഭാഗവും ഇതുപോലെ അങ്ങ് ചെത്തിയെടുക്കണം. ഇതുപോലെ 2 ഭാഗം ഇങ്ങനെ ചെത്തിയെടുക്കും. എന്നിട്ട് ഈ മുള്ളിൻ്റെ ഭാഗം എല്ലാം ചെത്തിയും കളയാം. അപ്പോൾ പായസം അടപ്രഥമനും സേമിയയും ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഇതുപോലുള്ള പൈനാപ്പിൾ പായസം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഒരു പൈനാപ്പിൾ പായസം ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പം എല്ലാം മുള്ളൊക്കെ ഒന്ന് ചെത്തി കളയട്ടെ. അതേപോലെ പഴുത്തത് കേടില്ലാത്തത് നോക്കി നമുക്കെടുക്കും. മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ചവരി ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിക്കു പിടിക്കും. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കാം. പൈനാപ്പിൾ 2 ആട്ടം കൊണ്ട് കീറിയിട്ട് ഇത് താല്പര്യമുള്ളവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് എടുക്കേണ്ട. ഇതിൻ്റെ അകത്തേക്കാകുമ്പോൾ ഞാൻ കുറച്ച് ശക്കര ചെത്തിക്കളയാം. ഇങ്ങനെ കൊത്തി നമ്മൾ ചെറുതായിട്ട് തോരനൊക്കെ കൊത്തുന്ന പോലെ ഇതേപോലെ കൊത്തി അരിഞ്ഞിരിക്കും. ചെറുതായിട്ട് കാന കുറച്ച് നല്ലവരെ ഉരുകട്ടെ. ആ, തീ വറുത്തോ. ആ, 1 കിലോയുടെ ഒരെണ്ണമാണ് നമ്മൾ ഇപ്പം ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് കൊത്തി അടിയണം. ശർക്കരയോടെ ഒന്ന് റെഡിയാവട്ടെ, തീ കൂട്ടുക. അപ്പോൾ നമ്മൾ ശർക്കര റെഡിയായിട്ടുണ്ട്, ഉരുകിയിട്ടുണ്ടത്. ചവരി ആ, ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് നിർത്താം. ഗ്യാസ് നിർത്തുക. അതാ ചവരി അവിടെ ഇരിക്കട്ടെ. മണ്ണുണ്ട്, ഇതുണ്ട്,
ഗിരിഗിരാന്ന് സാധനം വേണം. അപ്പോൾ മണ്ണൊക്കെ അരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് അരിച്ചെടുക്കാം. നല്ല ചൂടാണ്, എല്ലാവരും മണ്ണാണ്. ചുമ്മാ ഇട്ട അത് ഇതുപോലെ ഇരിക്കും. ഇതുണ്ട്, ഇതുണ്ട്, മണ്ണുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ റെഡിയാക്കി അരിച്ചെല്ലാം വെച്ചു. അടുത്തായിട്ട് നമ്മൾ ഈ ഉരുളിക്കകത്താണ് നമ്മൾ പായസം വെക്കുന്നത്. അപ്പോൾ ഉരുളി നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കാം. അടുപ്പെല്ലാം കത്തിച്ചിട്ടുണ്ട്, അങ്ങോട്ടിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് പായസം റെഡിയാക്കാം. പായസം എല്ലാവരും ഒക്കെ ചെയ്യുന്നത് ഉരുളിക്കകത്താണല്ലോ, ചെയ്താലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഒരു ഉരുളി തന്നെ, മറ്റേ ഓട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ എല്ലാ ഓട്ടുരുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരല്പ ശർക്കര ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. പാനി ഇത് ഞാനിത് മൊത്തം ഒഴിക്കുന്നില്ല, കുറച്ച് ശർക്കര ഒഴിച്ച് ഏകദേശം ഒരു ഇത് ഇത്രയും ഇതിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ട്. അത് അവലിരിക്കട്ടെ. അത് ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ അവൽ വിളയിക്കുക, വിളയിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഈ പൈനാപ്പിൾ ഇതിൻ്റെ ഈ ചെറിയ ഈ ഒരു അല്പം ശർക്കര പാനിക്കകത്തോട്ട് ഈ പൈനാപ്പിൾ നമ്മൾ അങ്ങോട്ട് ഇടാം. ഇളക്കി കൊടുക്കും നന്നായിട്ട്. അതുപോലെ നന്നായിട്ട് വിളയിച്ചെടുക്കുക. നമ്മൾ പൈനാപ്പിൾ അരിയുമ്പോഴത്തേക്കും വലിയ കഷ്ണമല്ല, ഇതേപോലെ കൊത്തി അരിയാവുള്ളൂ. കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇങ്ങനെ വലിയ കഷ്ണം ഉണ്ടാത്തണ്ട് നമുക്ക് ചട്ടം കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി മുടച്ചങ്ങെടുക്കണം. നല്ല മണം വരുന്നുണ്ടല്ലേ. എൻ്റെ ചേരുകളൊക്കെ ചേർത്ത് തരുമ്പോൾ നല്ല ടേസ്റ്റിയുള്ളൊരു പൈനാപ്പിൾ പായസമായിരുന്നു. നന്നായിട്ട് തിളക്കണം, തിള വരണം. എന്നാലേ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും അത് ആ ശർക്കര പാനിക്കകത്ത് വിളയിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ആ അപ്പോൾ അങ്ങനെ ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചേരുവൊക്കെ കേൾക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളമായി. ഇനി നമ്മൾ ബാലൻസ് വന്ന ശർക്കര ഇവിടെ നമ്മൾ ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നല്ലപോലെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം വേണം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനായിട്ട്. തിളയായിട്ടുണ്ട്. ഈ തിളയായതിനു ശേഷം നമ്മൾ മൂന്നാം പാലും അങ്ങോട്ട് ഒഴിക്കുക. നമ്മൾ ചവ്വരി, ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചവ്വരിയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. കട്ടയൊന്നുമില്ല, നല്ലപോലെ വേവിച്ച് വെള്ളത്തിൻ്റെ അകത്ത് കുഴുന്നതിന് ശേഷം ഇളക്കും. ഇതങ്ങോട്ട് ഇളക്കും, ചവ്വരിയൊക്കെ ഇട്ടിച്ചു. ഇനി നല്ലപോലെ തിളച്ച് ഒന്ന് നല്ലപോലെ കുറുക്കും. കുറുക്കുമ്പോഴത്തേക്ക് വേണം ബാക്കി പാലൂടെയൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കൂടി ഒക്കെയാണ്. ചവ്വരിയൊക്കെ എല്ലാം റെഡിയായി. ആ ഇവിടെ ഇരിക്കട്ടെ, ഇത് രണ്ട് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്ക് തുറന്നെടുക്കുക. നിങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലേ ഇത്ര പായസം? ആ അപ്പം ഇന്ന് നല്ല ദിവസം ആയതുകൊണ്ട് നമുക്കിന്ന് പായസം തന്നെ വെക്കാം. അതാണ് ഏറ്റവും നല്ലത്, മധുരത്തോടെ തന്നെ നമുക്ക് ഈ വർഷം അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് തുറക്കാം. ഇങ്ങനെ കൂറും തിളക്ക് തോറും ഇത് നല്ലപോലെ ഇങ്ങനെ തിളച്ച് തിളച്ചാണ് ഇത് റെഡി ആവേണ്ടത്. അപ്പം അടുത്തായിട്ട് നമ്മൾ രണ്ടാം പാലൂടെ ഇങ്ങോട്ട് ഒഴിക്കും. നമുക്ക് ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് ജീരകം രണ്ടാം പാല് തിളച്ചതിന് ശേഷം അങ്ങോട്ടിടാം. ഇത് ഏലക്ക ഒരു പത്ത് ഏലക്ക അതുകൂടെ നമ്മളങ്ങോട്ടിടാം. ഇനി ഒന്നിളക്കി കൊടുക്കും. ഇത് ചുക്കുപൊടി ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി. ആ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, തിളച്ച് തിളച്ച് വരട്ടെ. അപ്പോൾ രണ്ടാം പാല് നമ്മൾ ഒഴിച്ചു, നന്നായിട്ട് തിളച്ചത് ഇതേ ഉള്ള നല്ലപോലെ കുറുവി വരുന്നുണ്ട്. ഒരു നുള്ളുപ്പ് ഇത് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഈ മധുരം വേണമെങ്കിൽ ഒരു അല്പം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉപ്പ് പൊടിയത്. ഒരു നുള്ളുപ്പ് ഒരല്പം ഉപ്പ്. ആ മധുരമൊക്കെ ചില കൂടുതലാണെങ്കിൽ അല്പം ഉപ്പ് കൂടിയിട്ട് ഇപ്പുറത്തേക്ക് വേറെ ഒരു ഇത് കിട്ടും. അപ്പം നന്നായിട്ട് അന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ആ ഏലക്ക പൊടിച്ചതിൻ്റെ ആ നമ്മളെ ജീരകത്തിൻ്റെയൊക്കെ ആ മണം ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ചുക്കുപൊടിയൊക്കെ നമ്മളിട്ട് പായസം ആകുമ്പോഴത്തേക്ക് അതൊക്കെ അത് വേണമല്ലോ. എന്നാലല്ലേ അല്ലേ, എന്നാലല്ലേ പായസത്തിൻ്റെ ആയിട്ടുള്ള ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ.
അപ്പോൾ പൈനാപ്പിൾ പായസം ആകുമ്പോൾ വേറെ ലെവലായിരിക്കും. കാര്യം ഇതിങ്ങനെ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ ഇരിക്കു തോറി ഇത് കുറിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ ഒരല്പം നെയ്യ് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ആ നെയ്യോടെ ഒഴിച്ച് ഇളക്കി കൊടുക്കും. നമ്മുടെ പൈനാപ്പിൾ പായസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ കുറു ഇതുണ്ട്, ഇങ്ങനെ തണുക്കും തോറും അത് കുറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിനി ഗ്യാസ് നിർത്തുകയാണ്. ഗ്യാസ് അങ്ങ് നിർത്തുക. ഓക്കെ, അപ്പോൾ ഗ്യാസ് അങ്ങ് നിർത്തി ഇത് നമ്മൾ ഒന്നാം പാലിടാണ് ഒഴിക്കുന്നത്. പ്രധാനപ്പെട്ട പാലല്ലേ ഒന്നാം പാല്. നല്ല കൂറിയ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി അങ്ങോട്ട് വെക്കുക. നന്നായിട്ട് ഇളക്കി വനവടി ഇരിക്കട്ടെ. ഇത് ഒന്ന് മൂടി വെക്കാണ്. ഇനി ഇതിൻ്റെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേക്കൊത്തൊക്കെ ഉണ്ട്, അതൊന്ന് താളിച്ച് അതിലൊഴിച്ച് കഴിയുമ്പോൾ പായസം റെഡി. ഇതെടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റുകയാണ്. ഈ അടുപ്പാലിട്ട് തന്നെ പെട്ടെന്ന് റെഡി ആക്കുക. പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൂൺ നെയ്യുടെ ഒഴിക്കുകയാണ്. അതെ, നമ്മൾ ഒരല്പം തേങ്ങ കൊത്ത് ആ നെയ്ക്കകത്ത് ഇളക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനൊരു 10-20 അണ്ടിപ്പരിപ്പുണ്ട്, അതുകൊണ്ട് നമ്മളതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ രണ്ടും കൂടെ ഒന്ന് ചങ്ങ റെഡി ആക്കിക്കോളും. ഒരല്പം മുന്തിരിങ്ങ ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. തേങ്ങ അണ്ടിപ്പരിപ്പും എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി, ഉപകാരം ചെയ്യേണ്ട കാര്യമില്ല. തേങ്ങക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഒരേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പായസത്തിലോട്ട് ഇതിനെ കൂടെ അങ്ങോട്ട് ചേർക്കും. അത്ര എളുപ്പം അഴിവായി. അത് പറഞ്ഞു ഗ്യാസ് അങ്ങ് നിർത്താം. ഉണ്ടോ പായസം അങ്ങനെയുണ്ട്. ആ ഇനി ഇതിവിടെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കൂടെ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പായസം അടിപൊളിയാക്കാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് അതിൻ്റെ ആ കൂട്ടും കാര്യങ്ങളൊക്കെ നല്ല രുചിയായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ പൈനാപ്പിൾ പായസം. ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാം ഈ പൈനാപ്പിൾ പായസം. എന്നാലും അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി. ഇനി ഇതിൻ്റെ മധുരം കറക്റ്റ് പാകത്തിന് നമ്മൾ ചേർത്തിട്ട് ഏലക്ക ജീരകം ചുക്കുപൊടി ഇതൊക്കെ പാകത്തിന് കറക്റ്റ് ഞാൻ നോക്കിയായിരുന്നു പാകത്തിലുണ്ട്. എന്നാലും കുറച്ച് എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് പായസം കൊടുക്കാം. പായസത്തിൻ്റെ ആശാടിയാണ്, വലിയ ഇഷ്ടമാണ് പായസം. അവിടെ കണ്ടാലും വിടത്തില്ല, രണ്ട് മൂന്നും ഗ്ലാസ് പായസമൊക്കെ കുടിക്കും. അപ്പോൾ ഗ്ലാസ് എടുക്കും ആദ്യമേ. അതായത് നോക്കാൻ കൈ പൊള്ളല്ലേ പൊള്ളിക്കൽ. ആ നല്ല പായസം, അടിപൊളി പായസമാണ്. കറക്റ്റാണ്. അപ്പോൾ ഒരു കിലോയുടെ ഒരു പൈനാപ്പിളിന് 400 ഗ്രാം ശർക്കര ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ലൊരു പായസം ഉണ്ടാക്കാം. നല്ല പായസമാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ പായസമാണ്. സൂപ്പർ പായസം കള്ളം പറഞ്ഞല്ലോ, ഇത് ഉണ്ടാക്കി നോക്കിക്കോണം കേട്ടോ. അടിപൊളി പായസം. അപ്പോൾ ഒരു എൻ്റെ മകളും കുഞ്ഞും ഒക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ മകൾ ഇച്ചിരി പായസം കൊടുക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന്. നല്ല കുറുകിയ പായസം. എന്നാ മോളെ എന്നാ ഇത് പായസം. അപ്പോൾ ആ അപ്പോൾ ഇന്ന് ഒരു ചെറിയ കാര്യം വരുന്നുണ്ട്. സൂപ്പർ പായസമല്ലേ ഞങ്ങള്. കറക്റ്റ് അല്ലേ? ആ ഏലക്കാടേയും ജീരകത്ത് ചുക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ? ആ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു മധുരം നല്ല രുചിക്കോടുകൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പൈനാപ്പിൾ പായസം അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പലരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല നല്ല രുചി തന്നെ ആത്മാർത്ഥമായിട്ട് പറയണം. നല്ല രുചിക്കാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നല്ലൊരു പൈനാപ്പിൾ പായസം. ന്യൂ ഇയർ ആയിക്കോട്ടെ, ഈ മധുര തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത് ഇത് തന്നെ തെരഞ്ഞെടുത്തത്. അതുള്ള പൈനാപ്പിൾ പായസം നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയാണ് നിങ്ങളെ. നല്ലൊരു പൈനാപ്പിൾ പായസം നല്ല രുചിക്കോടുകൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ, നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഐറ്റമായിട്ട് പെട്ടെന്ന് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നുപോലെ. അപ്പോൾ നാളെ വേറൊരു ഐറ്റമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.